ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 8 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. വലിയ പഴമാണെങ്കിൽ ഒരു 4 പഴം എടുത്താലും മതി. ഇപ്പോൾ നമ്മൾ 8 പഴത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മാഷറ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ തന്നെ വേണം നമ്മളിതൊന്ന് ഉടച്ചെടുക്കാൻ. പഴം ഇപ്പോൾ ഇവിടെ ഒട്ടും തന്നെ കട്ടകളില്ല, നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കരയൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ്. നല്ല മധുരം വേണമെങ്കിൽ 1/4 കപ്പ് ശർക്കര വരെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചും നമുക്ക് ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കാം. ഇപ്പം പഴവും ശർക്കരയും നല്ലപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് തേങ്ങ ചിരുകിയതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം പഴവും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നല്ലപോലെ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ മൊത്തത്തിൽ ആ 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വാഴയില ഒന്ന് വാട്ടി ഒന്ന് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാവ് കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ മാവ് ഇങ്ങനെ ഒന്ന് വെച്ച ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ സൈഡ് കൂടി ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം. അതുപോലെ ഈ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തൊന്ന് മടക്കി വെക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം ഈ ഒരു തട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ഗോതമ്പൊടിയും പഴവും ഒക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്.